ഇൻഷുറൻസീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല വിശേഷങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒത്തിരി എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇഞ്ചി പച്ചടി. റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇഞ്ചി പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇഞ്ചിപ്പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം ഇഞ്ചി ഉണ്ട്. ഇത് ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഇഞ്ചിയാണ് ഇവിടുത്തേത്. അതുകൊണ്ട് വറുത്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ചെറിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. കറിവേപ്പില 1 തണ്ട് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈര് നമുക്ക് വേണം. പിന്നെ ഇതൊന്ന് സീസൺ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കടുക്, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇച്ചിരി വറ്റൽമുളകും അല്ലേ. വറ്റൽമുളകും നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറാവണം അല്ലേ. ആ എന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്. നമുക്ക് ഇഞ്ചി എല്ലാം വറുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആ പച്ചമുളകും ഉള്ളിയും കൂടെ നമ്മൾ മൂപ്പിച്ചെടുക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയിലേക്ക് അതെല്ലാം ഒന്ന് ചേർക്കുക. അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഒന്നും ഉടയ്ക്കാൻ നിൽക്കണ്ട. നമ്മളൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ അങ്ങ് ലൂസായി പോവും. ഇതിങ്ങനെ നല്ല കട്ട പോലെ കിടക്കണം ഈ പച്ചടി. അപ്പോൾ നമുക്കിതിലേക്കിത് നമുക്ക് ഈ തൈര് ഇതിനകത്തേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഇഞ്ചി പച്ചടിക്ക്.